ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടേ അത് ഇവർക്ക് ഹലോ അച്ചന്മാരെ എല്ലാവർക്കും ഗെയിമിംഗ് ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അച്ചന്മാരെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു പുതിയ തമിഴ്നാട് ബസ് മോഡാണ്. അപ്പോൾ ഒരു മിനി ബസ്സാണിത്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ റിവ്യൂ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിറയെ ലീഡിങ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മോഡാണ്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽ റിവ്യൂ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ഇന്നത്തെ ഒരു പ്രൊമോഷൻ വീഡിയോ കണ്ടിട്ടുക. അപ്പോൾ ഇന്നത്തെ ഈ പ്രൊമോഷൻ വീഡിയോ എന്ന് പറഞ്ഞാൽ ടെക്കീസ് ഫോർ ടെക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പറയുന്ന ഒരു ചാനലായിരിക്കും. നല്ല രീതിയിലുള്ള ബസ് സിമുലേറ്ററിൻ്റെ ചില വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്ന ഒരു അച്ചാൻ്റെ ചാനലാണ്. അപ്പോൾ ആളുടെ ചാനൽ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾ കയറി കട്ടയ്ക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പരമാവധി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു പ്രൊമോഷൻ. അപ്പോൾ അച്ഛാ അവർ നമ്മുടെ ഈ വണ്ടിയുടെ കാര്യങ്ങൾ പറയാച്ച ഈ വണ്ടി ഫസ്റ്റ് ലുക്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഗുരുവായൂരും അവരെ ശബരിമലയിലൊക്കെ പോയാൽ കാണാം നമ്മുടെ തമിഴന്മാർ ഈ വണ്ടിമേ ഈ ഒരു വണ്ടിമേവും ഈ ഒരു വണ്ടിയിലും കൂടുതൽ വന്നിട്ടുണ്ടാവുക. അതായത് മിനി ബസ്, അവർക്ക് അവരുടെ ഒരു എന്താ പറയുക ഒരു ലഹരിയാണ് ഈ മിനി ബസ്. നമുക്കിവിടെ ടൂറിസ്റ്റ് ബസ് ഉള്ള പോലെ തന്നെ അവരുടെ ആ ഒരു ഇതാണ്. ടാറ്റ 307 എന്നാണ് ഇപ്പോൾ ഇതിന് ആൾ പേരിട്ടുള്ളത്. ഗൗതം ഗെയിമിംഗ് എന്നുള്ള ആ ഒരു മച്ചാനാണ് ഈ ഒരു മോഡ് ഇറക്കിയിട്ടുള്ളത്. ആൾക്ക് 1K 3K അങ്ങോട്ട് കിട്ടിയിട്ടുള്ള ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് ആൾ ഇറക്കി കൊടുത്തിട്ടുള്ള ഒരു മോഡാണ് ഇത്. ആളുടെ ഫസ്റ്റ് മോഡാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ആനിമേഷൻ കീ. ബാക്കിലുള്ള ആ ഒരു ഒറ്റ ഒരു ആനിമേഷൻ കീ ഉള്ളൂ. ബാക്കിലത്തെ ലഗേജ് ബോക്സ്, ഫ്രണ്ടിലത്തെ ഡോർ ഇപ്പോൾ നിങ്ങൾ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ 3D എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ നമ്മളാ വണ്ടി കാണുമ്പോൾ ഉണ്ടാവണ ആ ഒരു ഇത്, ആ ഒരു ഒറിജിനാലിറ്റിയും കാര്യങ്ങളൊക്കെ ആൾ ഇതിലും നിലനിർത്തിയിട്ടുണ്ട്. റൈറ്റിലും ലെഫ്റ്റിലായിട്ട് 2 കൊമ്പ് മിററും അതുപോലെ 2 സാധാരണ മിററും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയാൽ അവിടെ പിടിക്കാനുള്ള സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കാണാം. അവിടെ ഗൗതം ഗെയിമിങ്ങിൻ്റെ ഒരു ക്രെഡിറ്റ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരു ഗണപതിയുടെ ഫോട്ടോ പോലെ നല്ല രീതിക്കുള്ള സ്റ്റിയറിങ് ടാറ്റയുടെ BS3 ആണോ 4 ആണോ എന്നൊക്കെ അറിയില്ല. മിഡ് റൺസോട് സ്വിച്ച് കാര്യങ്ങളൊക്കെ സെറ്റാണ്. GPSും സെറ്റാണ്. എല്ലാം ഒരു നല്ല രീതിക്ക് തന്നെ ആൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ വന്നാൽ നമ്മുടെ നല്ല രീതിക്കുള്ള ഒരു ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ, ഹെഡ്ലൈറ്റ് നിങ്ങൾ കണ്ടില്ലേ, ജസ്റ്റ് ആ ഫ്രണ്ടിലത്തെ ആ ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. അതായത് മുകളിലത്തെ ആ ഒരു ഹെഡ് ലാമ്പും, അതായത് ആ ടോപ്പ് ലൈറ്റുമേയും താഴത്തെ ലൈറ്റുമേയും കൂടിയിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇവിടുന്ന് ഇവൻ്റെ വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നോക്കാം. നമ്മൾ ഫ്രണ്ടിൽ വന്ന് ഇത്ര ഒരു മിററും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു മിററൊന്നും നമ്മൾ സീറ്റിലിരിക്കുമ്പോൾ വിസിബിലിറ്റി അല്ല. കാരണം ആളെ ഫസ്റ്റ് മോഡാണ്. ആൾ തന്നെ പറഞ്ഞിട്ട് ആ ഒരു വീഡിയോയിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു മോഡിനൊരു പാസ്വേഡ് ഉണ്ട്. അപ്പോൾ ആ പാസ്വേഡ് നിങ്ങൾക്ക് ആളുടെ വീഡിയോയിൽ തന്നെ നോക്കിയാൽ കാണാം. ഞാൻ വെറുതെ ആ പാസ്വേഡ് ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പോൾ ആളുടെ ആ ഒരു വീഡിയോയിൽ നോക്കി നിങ്ങൾക്ക് ആ പാസ്വേഡ് കാണാം. അപ്പോൾ അത്ര കാര്യങ്ങളാണ് പറയുന്നത്. ആ ഒരു മോഡിൻ്റെ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു മച്ചാൻ്റെ ചാനലിൻ്റെ വീഡിയോ, ആ ഒരു മച്ചാൻ്റെ വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. കാരണം ആളുടെ എഫേർട്ട് എടുത്തിട്ട് ആൾ ചെയ്ത മോഡാണ്. അതിൽ നമ്മൾ വെറുതെ നമ്മുടേതായ സംഭവമൊന്നും പാസ്വേഡ് നമ്മൾ ഇട്ടിട്ട് വെറുതെ ആൾക്കൊരു വ്യൂസ് കുറച്ച് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ വഴി കിട്ടാവുന്ന ആൾക്ക് കിട്ടട്ടെ, ഇത്ര ഞാൻ ആലോചിച്ചുള്ളൂ. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മോഡിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഈ നൈറ്റ് മോഡ് പോയാൽ നൈറ്റിലൊരു അപാര സാധനമാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെ കൂട്ടുകാരുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ കാണുന്ന ബെല്ലേക്കണം അമർത്തെങ്കിൽ മാത്രമാണ് ഞാനൊന്ന് വീഡിയോകൾ അപ്പം തന്നെ കയ്യിൽ നോട്ടിഫിക്കേഷൻ ആയിത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു മച്ചാൻ്റെ ചാനലും കയറി കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. അതുപോലെ നമ്മുടെ ഇന്നത്തെ ലൈക്ക് ടാർഗറ്റ് പറഞ്ഞാൽ ഒരു 90 ലൈക്കാണ് അടിച്ച് പരമാവധി സപ്പോർട്ട് ചെയ്ത് തരാൻ നോക്കുക. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഹെഡ് ലൈറ്റ് ഇട്ടപ്പോൾ ഇത്രയും ലൈറ്റ്സാണ് കത്തുന്നത്. ആ വീലുമുള്ള ലൈറ്റ്, ബാക്കിൽ ചെറിയ തരത്തിലുള്ള ലൈറ്റ്, അതുപോലെ ഫ്രണ്ടിലത്തെ ടോപ്പ് ലൈറ്റ്, ഗ്ലാസ്സുമുള്ള ലൈറ്റ്, ഇത്ര ലൈറ്റ്സ് തന്നെയാണ് ഹെഡ് ലൈറ്റ് ഇടുമ്പോൾ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഹസാർഡ് കൂടി ഇട്ടോ. ഹസാർഡ് ഇടുമ്പോൾ നമുക്ക് കാണാൻ കഴിയണത് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ വന്ന് ആ കൊമ്പുമ്പിയും സൈഡിലൊക്കെ നിറച്ച് ഹസാർഡ് ലൈറ്റ്സ് കത്തുന്നുണ്ട്. അതുപോലെ സൈഡിലൊരു പച്ച ലൈറ്റ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ട്. നമുക്ക് ഇനി വേണ്ട ഇൻറ്റീരിയർ ഉൾഭാഗം കാര്യങ്ങളൊക്കെ നോക്കാണ്ട്, അപ്പോൾ അത് നോക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിലായിട്ട് നമുക്ക് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്തെ ശരിക്കും കാണാൻ പറ്റുന്ന തോന്നുന്നില്ല. അപ്പോൾ ഏതായാലും നമുക്ക് വേണ്ട പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. പറ്റേ ഓക്കെ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, നല്ല രീതിക്ക് മഞ്ഞ ബൾബുകളും പച്ച ബൾബുകളും പിങ്ക് ബൾബുകളും കൊണ്ട് എന്താ പറയുക നന്നായി നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ക്രെഡിറ്റ് ഗൗതം ഗെയിമിങ്ങിന് തന്നെയാണ്. ആളെ ചാനലിൽ ലിങ്ക് ഞാൻ ഉറപ്പായിട്ടും താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആൾ കയറി എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. കാരണം ആൾ ഒരു തമിഴനാണെന്ന് പറഞ്ഞിട്ട് ആളെ ആരും കയറി സപ്പോർട്ട് ചെയ്യാനിരിക്കരുത്. കാരണം ബസ് സിമുലേറ്ററിലേക്ക് മോഡ് ഇറക്കണ എല്ലാവരും നമ്മുടെ ചങ്കളാണ്. അപ്പോൾ അത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിലും കേരളത്തിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിലും ഇനിയിപ്പോൾ ഇന്തോനേഷ്യയിലുള്ള ആൾക്കാരെ മോഡ്സ് വരെ നമ്മളെടുത്ത് ഓടിച്ച് കളിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ എന്താ അത്രേ ഉള്ളൂ അതൊക്കെ. അപ്പോൾ ആളെല്ലാവരും കയറി കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. അത്ര കാര്യങ്ങൾ പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്ര കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. അപ്പോൾ ഈ വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, പക്ക പെർഫെക്റ്റ് ആണ്. നല്ല രീതിക്ക് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ വെച്ചാൽ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. ബൈ ബൈ.